ശബരിമലയിൽ ദർശനം നടത്താൻ ഇരുമുടി കെട്ടുമായി വന്ന ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രന് അടുത്ത കാലത്തൊന്നും പുറത്തിറങ്ങാനാകില്ല എന്നാണ് റിപ്പോർട്ട്. നിലയ്ക്കലിൽ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും മറ്റൊരു കേസിൽ ജാമ്യമില്ലാ വകുപ്പിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സുരേന്ദ്രന്റെ ശബരിമല തീർത്ഥാടന കാലം കഴിയുന്നതുവരെ ജയിലിൽ നിന്ന് പുറത്തിറക്കാതിരിക്കാനാണ് പോലീസിന്റെ പദ്ധതിയെന്നാണ് റിപ്പോർട്ട്. ചിത്തരാട്ട വിശേഷത്തിന്റെ സമയത്ത് പേരക്കുട്ടിയുടെ ചോറൂണിനെത്തിയ തൃശൂർ സ്വദേശി ലളിതയെ ഭക്തർ ആക്രമിച്ച കേസിലാണ് സുരേന്ദ്രനെതിരെ പുതിയ FIR ഇട്ടിരിക്കുന്നത്. സന്നിധാനം പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 16/18 ചാർജ് ചെയ്തിരിക്കുന്ന കേസിൽ ക്രിമിനൽ ഗൂഢാലോചന, വധശ്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അന്യായമായ സംഘം ചേരൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. നിലയ്ക്കൽ സംഭവത്തിന്റെ പേരിൽ മുൻസിഫ് കോടതി ഇന്നലെ സുരേന്ദ്രന് ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ കൊട്ടാരക്കര ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന അദ്ദേഹത്തിന് മോചനമായിട്ടില്ല. കണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ ക്രൈം നമ്പർ 240/18 കോടതി പ്രൊഡക്ഷൻ വാറന്റ് സുരേന്ദ്രനെതിരെ പുറപ്പെടുവിച്ചതാണ് കാരണം. അവിടെ നിന്ന് ജാമ്യം ലഭിച്ചാലും സുരേന്ദ്രൻ ജയിൽ മോചിതനാകാതിരിക്കാനാണ് സന്നിധാനത്തെ കേസ് ഇപ്പോൾ കുത്തിപ്പൊക്കിയിരിക്കുന്നത്. ഈ കേസിന്മേൽ ജയിലിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തി തെളിവെടുപ്പിന് കസ്റ്റഡിയിൽ മേടിക്കാനാണ് പോലീസിന്റെ പദ്ധതി. ഈ സമയത്ത് സുരേന്ദ്രനുമായി തെളിവെടുപ്പിന് സന്നിധാനത്തേക്ക് പോകുന്നത് ക്രമസമാധാന പ്രശ്നം സൃഷ്ടിക്കുമെന്ന് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെങ്കിലും പോലീസ് പിന്നോട്ട് പോകാൻ തയ്യാറല്ല. മണ്ഡലകാല മകരവിളക്ക് തീർത്ഥാടനകാലം കഴിയുന്നതുവരെ സുരേന്ദ്രനെ ജയിലിലടക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 9 പരം കേസുകളാണ് സുരേന്ദ്രന്റെ പേരിലുള്ളത്. ഇതിന്റെ വിശദരേഖകളാണ് ഇന്നലെ പോലീസ് പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കിയത്. ഇതെല്ലാം മുൻസിഫ് സൂര്യ സുകുമാരൻ തള്ളുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.